നമസ്കാരം എല്ലാവർക്കും യെസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ഡിസംബർ 1. നമുക്കറിയാം ഇന്ന് വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. ഒരു ചെറിയ വൈറസ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെ എത്ര മാത്രം കഷ്ടപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ട് ഒക്കെ ഈ ഒരു പുട്ടി വൈറസ് നമ്മളെ തളർത്തുന്നുവെങ്കിൽ, കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഒരു വൈറസിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഫൈറ്റെല്ലാം നടത്തുന്നത്. അത് HIV വൈറസ്. ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൊറോണ വൈറസ്. അപ്പം നമുക്ക് അധികം പേർക്കും ഇപ്പോൾ കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ആ ഒരു പുട്ടി വൈറസ് എത്രമാത്രം ശക്തമാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് HIV വൈറസും. എന്നാൽ കൊറോണ വൈറസിനെ സംബന്ധിച്ച് HIV വൈറസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ പറയും, HIV വൈറസ് ഒന്നുമേ അല്ല, കൊറോണയാണ് സൂപ്പർ കിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്, അല്ലെങ്കിൽ ഇന്നത്തെ, നമ്മളിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിടുന്ന വീഡിയോ വഴി ചിലവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയിൽ നിന്നും പോലും പിന്നിരിഞ്ഞു എന്നറിഞ്ഞതിൽ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ ഒക്കെ മിസ്ലീഡ് ചെയ്യുന്ന, തെറ്റായി വ്യാഖ്യാനിക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. അതെനിക്ക് പേഴ്സണലി ഒരുപാട് സങ്കടമുണ്ടായി. അതായത് HIV രോഗലക്ഷണങ്ങളെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പം ഈ ലോകത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്, പല സ്ഥലത്ത് പല സാഹചര്യത്തിൽ പല മാനസിക അവസ്ഥയിലിരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ, നമ്മൾ നല്ലതിന് വേണ്ടിയെന്ന് മാത്രം ആലോചിച്ച് ഇടുന്ന ഒരു ഇൻഫർമേഷൻ അവർ പലപ്പോഴും തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ HIV ഫോബിയ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് അവർ സ്വന്തമായി വിശ്വസിക്കുകയാണ് അവർക്ക് ഈ വൈറസ് അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ ഈ സിംറ്റംസൊക്കെ പറയുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക്കലി അവർക്ക് സിംറ്റംസ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, നമ്മളെ ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, നമ്മൾ മറ്റ് പല കൗൺസിലേഴ്സിനെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. സർ, ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് ഇതുപോലെ പറയുന്നു, അല്ലെങ്കിൽ സ്കിൻ റാഷസ് പറയുന്നു, എനിക്ക് ഈ സ്കിൻ റാഷസ് ആണ്, ഫോട്ടോ ചെയ്ത് അയക്കും. പക്ഷേ ഇവർക്ക് ഇവരുടെ ലക്ഷണങ്ങളോ, ഇവർക്ക് HIV വൈറസ് ഉണ്ടായി, അല്ലെങ്കിൽ HIV വൈറസ് വരാനിടയായ സാഹചര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴോ ഇവർക്ക് HIV വരാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. എന്നാലും ഇവർക്ക് ഈ ഒരു സംശയം ഇങ്ങനെ ഉള്ളിക്കിടക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലൂടെ നെഗറ്റീവായിട്ട് അങ്ങനെ വരുന്നതിൽ, അങ്ങനെ ചിലവർ തെറ്റിദ്ധരിക്കുന്നതിൽ, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ നമ്മൾ 100 കണക്കിന് HIV പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. നമുക്കറിയാം സിംറ്റംസ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കുമൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മളൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മളുടെ ഫുഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ സമീകൃത ആഹാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ള HIV പേഷ്യൻ്റുകളിൽ ഭൂരിപക്ഷം പേർക്കും സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് സിംറ്റംസ് നോക്കി നിങ്ങളുടെ വിലയേറിയ ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഒരു ചെറിയ റിക്വസ്റ്റ്. ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് HIV ഫോബിയയെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് HIV ഫോബിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് സ്വന്തമായിട്ട് ഇവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക, സെക്ഷുവൽ കോണ്ടാക്റ്റ് ഉണ്ടാവും, അതിൽ നിന്നും ഇവർ HIV പോസിറ്റീവാണെന്ന് സ്വയം ധരിച്ചു വെച്ച് അതിൻ്റെ സിംറ്റംസൊക്കെ ശരീരം ഓട്ടോമാറ്റിക്കലി കാണിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ സിംറ്റംസ് ഇങ്ങനെയാണ് എന്നൊക്കെ സ്വയം വിശ്വസിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു കുറച്ച് നാളത്തെ ഒരു ജേർണിക്കിടയിൽ ഞാൻ തന്നെ ശരിക്കും ഷോക്കായ ഒരു കുറച്ച് അനുഭവങ്ങളാണ് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഈ HIV ഫോബിയ എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമാണെന്ന്. ഒരിക്കൽ തന്നെ ഒരു ആളെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മെഡിസിൻ്റെയൊക്കെ കോമ്പിനേഷൻ്റെ പേരുകൾ നമുക്കിങ്ങോട്ട് പറഞ്ഞുതരാണ്. സർ, ഞാൻ ഈ ഒരു കോമ്പിനേഷനാണ്, ആ ഒരു കോമ്പിനേഷനാണ്, ഈ ഒരു കോമ്പിനേഷനല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വരെ നമുക്ക് പറഞ്ഞു തരാണ്.
ഞാനൊരു ക്ലിനിക്കൽ കൗൺസിലറാണ്. അപ്പോൾ നമുക്ക് പല മെഡിസിൻസും നമ്മളുടെ ഹോസ്പിറ്റൽ വഴി കൊടുക്കുന്ന മെഡിസിൻസിൻ്റെയൊക്കെ പേര് അല്ലെങ്കിൽ നമ്മളുടെ പുതിയ ടെസ്റ്റുകളുടെയൊക്കെ പേര് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പം നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ പോലും നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇദ്ദേഹം നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഒരു 45 വയസ്സോളം ഈ വ്യക്തിക്ക് പ്രായമുണ്ട്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും മാന്യമായി ഇത്രയും നന്നായി സംസാരിക്കുന്ന ഈ ഒരു വ്യക്തി സ്വയം വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇദ്ദേഹം HIV പോസിറ്റീവ് ആണെന്നാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം കേരളത്തിൻ്റെ പല ലാബുകളിൽ, കേരളത്തിനുള്ളിൽ ഒരു 10 ലാബുകളിൽ ഇദ്ദേഹം സ്വയം പോയി HIV പരിശോധന നടത്തുകയുണ്ടായി. നമ്മുടെ ഇടയ്ക്ക് വരുന്ന കൂടുതലും HIV ഫോബിയക്കാർ സാധാരണ HIV ടെസ്റ്റ് എടുക്കാറില്ല, അവർക്ക് ടെസ്റ്റ് എടുക്കാൻ പേടിയാണ്. പക്ഷേ അവർ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കും അവർ HIV പോസിറ്റീവ് ആണ്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, കേരളത്തിനകത്ത് ഒരു 10 സ്വകാര്യ ലാബുകളിൽ പോയി ഇദ്ദേഹം ടെസ്റ്റ് നടത്തി, ഗവൺമെൻറ്റിൽ പോയി ഫ്രീ ടെസ്റ്റ് നടത്തി. അതുമാത്രമല്ല, നമ്മളുടെ ചെന്നൈയിലുള്ള ഹോസ്പിറ്റലിൽ വന്ന് ഇദ്ദേഹം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റൊക്കെ നടത്തി. ഇതിലെല്ലാം അദ്ദേഹം നെഗറ്റീവാണ്. ഓക്കെ, എന്നാലും ഈ വ്യക്തി സ്വയം വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇദ്ദേഹം HIV പോസിറ്റീവ് ആണെന്നാണ്. സോ 2004 തൊട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഏജൻസിയെ വിളിച്ചു, അല്ലെങ്കിൽ ഏതോ ഒരു മെഡിക്കൽ റെപ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹത്തിനെ വിളിച്ച് സ്വയം HIV മെഡിസിൻ വാങ്ങി കഴിക്കാൻ ആരംഭിച്ചു. 2004 തൊട്ട് ഏകദേശം 3 ഇദ്ദേഹം സ്വയം HIV മെഡിസിൻ എടുത്ത് കഴിക്കാൻ തുടങ്ങി, ഡെയിലി മരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞത്, സാറേ എനിക്കപ്പം ഉറപ്പായി, കാരണം ഞാൻ ഈ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി. എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, അത് മാറി, ശരീരത്തിൻ്റെ ക്ഷീണം മാറി, ശരീരത്തിന് നല്ല പുഷ്ടിമ ലഭിച്ചു, എനിക്ക് പഴയ പോലെ എൻ്റെ ഓജസ്സും തേജസ്സും ഒക്കെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ ആ മരുന്ന് കഴിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ, എന്നെ ഞെട്ടിച്ച, അത്ഭുതപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല, എന്നെ ഞെട്ടിച്ച മറ്റൊരു വസ്തുത, ഇദ്ദേഹം പോസിറ്റീവ് ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിന് മൾട്ടി വൈറ്റമിൻ ടാബ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൻറ്റി ഇലക്ട്രോവൈറൽ തെറാപ്പി കൊടുക്കുന്നത്, ഈ മരുന്ന് കൊടുക്കുന്നത്. നോക്കണേ, ഒരു വ്യക്തി അതിനകത്ത് എഡ്യൂക്കേഷനോ ജോലി ഒന്നും ബാധകമല്ല എന്ന് ഓർത്ത് നോക്കും. ഈ ഒരു HIV ഫോബിയയുടെ ഈ ഒരു പിടിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണിച്ച് കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്നൊന്ന് ഓർത്തു നോക്കിയാൽ എത്ര ഭീകരമാണല്ലേ. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിനെ പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, നമുക്കൊരു എമർജൻസി സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റിയില്ല, മറ്റേ ലീഗൽ നടപടികളൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്, നമ്മൾ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, സൈബറിൽ കൊടുത്തു കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. ഇതൊരു സ്വന്തം വൈഫിനും ഇങ്ങനെ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്, ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞപ്പം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ വിളിക്കുന്നത് വീണ്ടും പുതിയ ലേറ്റസ്റ്റ് മരുന്ന് എന്താണ് അത് കഴിക്കാൻ വേണ്ടിയാണ്. കാരണം അപ്പം ഞാൻ ചോദിച്ചു, സാറിൻ്റെ വൈറൽ ലോഡ് എത്രയാണ്, CD4 എത്രയാണ്. അപ്പം ഞാൻ ഇദ്ദേഹം പോസിറ്റീവ് ആണെന്ന് സംസാരിച്ചു, പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് ഞാനും സംസാരിക്കുന്നത്, ഇത്രയും വർഷമായി പുതിയ മെഡിസിൻ എന്താണ് എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു ചെറിയ ഡൗട്ട് തോന്നി, നമ്മളിങ്ങനെ അതിൽ പിടിച്ച് പിടിച്ച്, അത്ര വിദഗ്ധമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. നമ്മളൊരു ചെറിയ ഡൗട്ട് തോന്നി അതിൻ്റെ ഇതിൽ പിടിച്ച് 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 വന്നപ്പോഴാണ് ഇദ്ദേഹം ടെസ്റ്റും എടുത്തിട്ടില്ല, ഇദ്ദേഹം വൈറൽ ലോഡോ CD4 ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സാർ പോയൊരു വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കുക, ഈ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ. സാറ് പറയുന്നു സാറിൻ്റെ ശരീരത്തിൽ വൈറസ് ഉണ്ടെന്ന്, പക്ഷേ നമുക്ക് ആ വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ 1% വൈറസ് ഉണ്ടെങ്കിൽ മാത്രം സാറിന് മരുന്ന് കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു മരുന്ന് നിർത്തണം, തങ്ങളുടെ വൈഫിന് കൊടുക്കുന്നതും നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അതിനുശേഷം ആ സിമ്മ് വർക്കുമല്ല, നമ്മൾ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, അദ്ദേഹം കോളും ആ ഒരു സിമ്മിലേക്ക് ഉള്ള കണക്ഷനും വിച്ഛേദിച്ചു. ഇതാണ് HIV ഫോബിയയുടെ ഒരു ഭീകരവശം, ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭീകരവശം. അതുപോലെ തന്നെ ഒരു 2 മുമ്പ് 10 ഒരു പയ്യൻ വിളിച്ചു, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്.
അവനൊരു 27-28 വയസ്സുണ്ട്, ഐ ടി പ്രൊഫഷണലാണ്. നമ്മളെ വിളിക്കുന്നത്, സർ എനിക്ക് ഇനി 2 ദിവസത്തേക്ക് മരുന്നേ ഉള്ളൂ, എമർജൻസി ആയിട്ട് എനിക്ക് മരുന്ന് വേണം, ഞാൻ ബാംഗ്ലൂരാണ്, അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, മരുന്ന് തീരുകയാണ്, എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗവൺമെൻറ്റിൽ നിന്നാണ് മരുന്നെടുക്കുന്നതെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ARTC സെൻറ്ററിൽ പോകാം. നിങ്ങൾ പത്തനംതിട്ടയാണെങ്കിൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കോട്ടയത്ത് ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും ആ ബുക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടും. അത് എത്രയും വേഗം അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാൾ പറയുന്നത്, സർ അങ്ങനല്ല, ഞാൻ ARTC സെൻറ്ററുമായിട്ട് കുറച്ച് ഉടക്കിലാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഇപ്പോൾ പോകുന്നില്ല, ഞാൻ പ്രൈവറ്റായിട്ടാണ് മരുന്ന് കഴിക്കുന്നത്, നിങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇവിടെ നിന്ന് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് മരുന്ന് അവിടെ വരെ വരാനായിട്ട് എങ്ങനെ കളിച്ചാലും ഒരു 2-3 ദിവസം എടുക്കും. അപ്പം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പുമായിട്ട് ഒന്ന് സംസാരിക്കുക, അവരെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരവോ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ ചെറിയ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞാനും നോക്കാം നാട്ടിൽ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ഒരു വിധത്തിൽ മെഡിസിൻ എറണാകുളത്ത് സെറ്റാക്കി. സെറ്റാക്കിയ ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ARTC ബുക്കിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് കോപ്പി ഒന്ന് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ സാർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബുക്കില്ല, ബാംഗ്ലൂരാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ഫോട്ടോ എടുത്തയക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുത്തയക്കാൻ പറഞ്ഞപ്പം ഇദ്ദേഹം പണ്ട് ഈ ഒരു ഇയാൾ പറഞ്ഞ കോമ്പിനേഷനല്ല, വേറൊരു കോമ്പിനേഷൻ്റെ ഫോട്ടോ എടുത്തയച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ പറഞ്ഞ മെഡിസിൻ അല്ലല്ലോ, ഇത് ഈ ഒരു ലെവലിൽ കൊടുക്കുന്ന മരുന്നല്ലല്ലോ, ഇത് പിന്നെ എന്തിനാണ് നിങ്ങൾ അയച്ചത്, ഇത് എപ്പം നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നതാണ്? നമുക്കൊരു ചെറിയ ഡൗട്ട് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത് വന്നപ്പം പുള്ളി സൗണ്ട് റേസ് ചെയ്യാൻ തുടങ്ങി, നമ്മളോട് ചൂടാവാൻ തുടങ്ങി. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരും, ഞാൻ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ നിങ്ങളോട് മരുന്ന് ചോദിച്ചത്. അങ്ങനെ നമ്മൾ ചോദിച്ചു വന്നപ്പം ഈ വ്യക്തിയും ഇതേപോലെ തന്നെ HIV ഫോബിയയുടെ അഡിക്റ്റ് ആണ്. ഇതുപോലെ പുള്ളി എവിടെയോ ഒരു സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ചെയ്തു, അതിനുശേഷം പുള്ളി സ്വയം വിചാരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം HIV പോസിറ്റീവ് ആണെന്നാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ആദ്യ മെഡിസിൻസ് ആർക്കും പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും വാങ്ങാൻ കിട്ടും. അങ്ങനെ പുള്ളി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ HIV ഫോബിയ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ സ്വയമായിട്ട് അങ്ങനെ വിചാരിക്കും, എന്നിട്ട് അവർ അവരുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഈ വ്യക്തി അപ്പോൾ ഞാൻ സംസാരിച്ചപ്പം ഞാൻ വീണ്ടും നമ്മൾ കോണ്ടാക്ട് പുള്ളി നമ്മളെ ചീത്തയും തെറിയെല്ലാം വിളിച്ചു. എന്നാലും നമ്മൾ വീണ്ടും ഒരു പയ്യനാണ്, 27 വയസ്സേ ഉള്ളൂ, അവനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നോർത്താണ് നമ്മൾ വീണ്ടും കോണ്ടാക്ട് ചെയ്ത്, നിങ്ങളത് കഴിക്കരുത്, നിങ്ങൾക്കങ്ങനെ പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അവർക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ആവശ്യമുണ്ടാവും, മരുന്നിൻ്റെ ആവശ്യമുണ്ടാവും, മാനസിക രോഗ വിദഗ്ധൻ്റെ സേവന ആവശ്യമുണ്ടാവും. അപ്പം ഇവരോടെല്ലാം നമ്മൾ സംസാരിച്ചെല്ലാം സെറ്റാക്കാനായിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇവൻ ഈ കാര്യം ഇവൻ്റെ ജോലി സ്ഥലത്ത് പറഞ്ഞു. ഇവൻ ഇങ്ങനെ HIV പോസിറ്റീവ് ആവും, ഇവൻ്റെ ജോലി പോയി. നേരെ നാട്ടിൽ വന്നിട്ട് ഇവൻ ഇവൻ്റെ വീട്ടിൽ പറഞ്ഞു ഇവൻ HIV പോസിറ്റീവ് ആണ്. അങ്ങനെ വീട്ടുകാരും ഇവനെ കയറ്റാതായി. എന്നിട്ട് അവസാനം ഇവരുടെ മാമന്മാരോ ആരൊക്കെയോ വന്ന് സംസാരിച്ച് വീട്ടിൽ ജസ്റ്റ് കയറ്റുന്ന പരിപാടി ഒന്ന് ഓർത്ത് നോക്കും, ഈ കുട്ടി നാളെ ഒരു HIV നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇവരെയൊക്കെ കൊണ്ട് കാണിച്ചാലും ഇവരിൽ എത്ര പേര് വിശ്വസിക്കും, ഇവരുടെ കമ്പനി വിശ്വസിക്കും. അവൻ്റെ ജോലി പോയി, അവൻ്റെ വീട്ടിൽ പ്രോബ്ലമായി, നാട്ടിലറിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് HIV ഫോബിയ ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും എന്നോട് സംസാരിക്കുന്നവരോടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, HIV എന്ന് പറയുന്നത് ഒരു ആന കുതിര സംഭവമൊന്നും അല്ല, അതൊരു ഡയബറ്റിക്സ് പോലെ ഒരു സംഭവം മാത്രമാണ്. നിങ്ങൾക്ക് HIV എന്ന് കേൾക്കുമ്പോൾ പലരും നെറ്റി ചുളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ലൈംഗിക രോഗമാണ്, ലൈംഗികതയിലൂടെ മാത്രമേ ഇത് വരുള്ളൂന്നൊക്കെ നമ്മളറിയാതെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം, അപ്പനിൽ നിന്ന് അമ്മയിലേക്ക് വന്നു, ആ അമ്മ ഗർഭം നൽകിയ കുട്ടിക്ക് വരുന്നു, അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് HIV വരുന്നത്. സോ അങ്ങനെ ഒരു രീതിയിൽ HIVയെ പറ്റി ചിന്തിക്കുന്ന ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, സമൂഹത്തിൽ ഒരുപാട് നല്ല ആളുകൾക്കും ഒരു പ്രശ്നമില്ലാത്ത ആളുകൾക്കൊക്കെ HIV പോസിറ്റീവ് ആയിട്ടുള്ളവരുണ്ട്. നമ്മുടെ തന്നെ പേഴ്സണൽ ഒരുപാട് ആളുകളെ നമുക്കറിയാം, കാരണം നൂറുകണക്കിന് ആളുകളെ ലൈംഗിക ബന്ധം കൊണ്ടല്ലാതെ HIV വന്നിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം.
അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കളയുക. ഈ ഒരു വേൾഡ് എയ്ഡ്സ് ഡേയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എച്ച് ഐ വി ഫോബിയ കുറിച്ച്, അതാണ് ഏറ്റവും ഭീകരം. എച്ച് ഐ വി ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാമെന്നല്ല, ഡെയിലി ഒരു പില്ലെടുക്കണം, നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങൾ എച്ച് ഐ വി കൊണ്ട് നിങ്ങൾക്ക് മരണമൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. പക്ഷെ ഈ ഒരു എച്ച് ഐ വി ഫോബിയ നമുക്ക് ഒരു രീതിയിലും പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ മാനസിക നിലയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫാമിലി, ഇവരുടെ ജോലി എല്ലാം തന്നെ ഇത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കൂട്ടുകാർ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ ഈ പറയുന്ന ഇത്രയും ലാസ്റ്റ് വരെ ആരെങ്കിലും ഇരുന്ന് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഞാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നല്ലതുണ്ടാക്കാൻ വേണ്ടി ഒന്നും അല്ല ചെയ്യുന്നത് പറയുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ ഈ വീഡിയോ കേട്ടിട്ട് അയാൾക്കത് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ കൊണ്ട് യൂട്യൂബിൽ ആഡ് ഉണ്ടാക്കാനോ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമുള്ളൂ അറിയാതെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം അതും പറയാറില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ കിട്ടിയാൽ ഇത് കേട്ടാൽ അത്രയ്ക്കും ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് എടുത്തത്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് വരെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് എച്ച് ഐ വി ഫോബിയ ഉണ്ടെങ്കിൽ അത് മറന്നേക്കും. നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തിരക്കുള്ളത് കൊണ്ടാണ് പലപ്പോഴും മെസ്സേജുകളൊക്കെ സ്ലോ ആയിട്ട് റിപ്ലൈ നൽകുന്നത്. നിങ്ങൾ മറ്റ് കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വി എച്ച് സിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിദഗ്ധരായിട്ടുള്ള കൗൺസിലേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫോണിൻ കൗൺസിലിംഗ് ഉണ്ട്, അതൊക്കെ ഇവിടെ ഫേസ്ബുക്ക് പേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. സോ നിങ്ങളിങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. അങ്ങനെ വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അത് നിർത്തണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്രയും വേഗം കേട്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.